യോശുവ പത്താം അദ്ധ്യായം യോശുവ ഹായ് പട്ടണം പിടിച്ച് നിർമൂലമാക്കി എന്നും അവൻ യഹുരിഹോവിനോടും അതിൻ്റെ രാജാവിനോടും ചെയ്തതുപോലെ ഹായിയോടും അവൻ്റെ രാജാവിനോടും ചെയ്തു എന്നും ഗബിയോൻ നിവാസികൾ ഇസ്രായേലിനോട് സഖ്യത ചെയ്തു അവരുടെ കൂട്ടത്തിലായി എന്നും യരുഷലേം രാജാവായ അതോനി സദിക്ക് കേട്ടപ്പോൾ തിബയോൻ രാജ നഗരങ്ങളിൽ ഒന്നുപോലെ വലിയൊരു പട്ടണവും ഹായിയേക്കാൾ വലുതും വലിയതും അവിടുത്തെ പുരുഷന്മാരെല്ലാവരും പരാക്രമശാലികളും ആയിരുന്നതുകൊണ്ട് അവർ ഏറ്റവും ഭയപ്പെട്ടു ആഗ്യാലിഷലീം രാജാവായ അദോനി സദേക് ഹെബ്രോൻ രാജാവായ ഹോ ഹോഫാമിൻ്റെയും യർമൂത്ത് രാജാവായ പിരാമിൻ്റെയും ലാക്കീഷ് രാജാവായ യാഹിയുടെയും എഗ്ലോൺ രാജാവായ ദബീറിൻ്റെയും അടുക്കൽ ആളയച്ചു ഗിബിയോൺ യോഷുവിയോടും ഇസ്രാൽ മക്കളോടും സഖ്യത ചെയ്തുകൊണ്ട് നാം അതിനെ നശിപ്പിക്കേണ്ടതിന് എന്നെ സഹായിപ്പിൻ എന്ന് പറയിച്ചു ഇങ്ങനെ ഇർച്ചിലൻ രാജാവ് ഹെബ്രോൻ രാജാവ് യർമൂത്ത് രാജാവ് ലാക്കീഷ് രാജാവ് എഗ്ലോൻ രാജാവ് എന്നീ അഞ്ച് അമൂര്യ രാജാക്കന്മാരും ഒരുമിച്ച് കൂടിയും അവരും അവരുടെ സൈന്യങ്ങളൊക്കെയും ചെന്നു ഗിബിയോന് നേരെ പാളയം ഇറങ്ങി അതിനോട് യുദ്ധം ചെയ്തു അപ്പോൾ ഗിബയോനിയർ ഗിൽഗാലിൽ പാളയത്തിലേക്ക് യോശുവയുടെ അടുക്കൽ ആളയച്ചു അടിയങ്ങളെ കൈവിടാതെ വേഗം ഞങ്ങളുടെ അടുക്കൽ വന്ന് ഞങ്ങളെ സഹായിച്ച് രക്ഷിക്കണമേ പർവ്വതങ്ങളിൽ പാർക്കുന്ന അമോന്യ രാജാക്കന്മാർ ഒക്കെയും ഞങ്ങൾക്ക് വിരോധമായിട്ട് ഒന്നിച്ചു കൂടിയിരിക്കുന്നു എന്ന് പറയിച്ചു എന്നാൽ യോശുവയും പടജനുമൊക്കെയും സകല പരാക്രമശാലികളും ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു യഹോവ യോശുവയോട് അവരെ ഭയപ്പെടരുത് ഞാൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു അവരിലൊരുത്തിനും നിന്റെ മുമ്പിൽ നിൽക്കേയില്ല എന്ന് അരളി ചെയ്തു യോശുവ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ട് രാത്രി മുഴുവനും നടന്ന് പെട്ടെന്ന് അവരെ എതിർത്തു യഹോവ അവരെ ഇസ്രായേലിൻ്റെ മുമ്പിൽ കുഴക്കി ഗിബിയോണിൽ വെച്ച് അവരെ കഠിനമായി തോൽപ്പിച്ച് ബേദ് ഹാരോനിൽ ഹോ ഹോരാനിലേക്കുള്ള കയറ്റം വഴിയായി അവരെ ഓടിച്ച് അസൈക്കവരെയും മക്കേതവരെയും അവരെ വിട്ടേ അങ്ങനെ അവർ ഇസ്രായേലിൻ്റെ മുമ്പിൽ നിന്ന് ഓടി ബേത്ത് ഹോരോൻ ഇറക്കത്തിൽ വെച്ച് അസേക്ക വരെ യഹോവ ആകാശത്തിൽ നിന്ന് വലിയ കല്ല് അവരുടെ മേൽ പെയ്ച്ച് അവരെ കൊന്നു ഇസ്രായേൽ മക്കൾ വാൾ കൊണ്ട് കൊന്നവരേക്കാൾ കൽമഴയാൽ മരിച്ചുപോയവർ അധികം ആയിരുന്നു എന്നാൽ യഹോവ അമൂര്യരെ ഇസ്രായേൽ മക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം യോശുവ യഹോവയോട് സംസാരിച്ചു ഇസ്രായേൽ മക്കൾ കേൾക്കേ സൂര്യ നീ ചന്ദ്ര നീ അയ്യാലോൻ തൽവഴയിലും നിൽക്ക എന്ന് പറഞ്ഞു ജനം തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളം സൂര്യൻ നിന്നു ചന്ദ്രനും നിശ്ചലമായി സൂര്യന്മാരുടെ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ ഇങ്ങനെ സൂര്യൻ ആകാശമദ്ധ്യേ ഒരു ദിവസം മുഴുവനും അസ്തമിക്കാതെ നിന്നു യഹോവ ഒരു മനുഷ്യൻ്റെ വാക്ക് കേട്ടനുസരിച്ച ആ ദിവസം പോലെ ഒരു ദിവസം അതിന് പിമ്പും മുമ്പും ബിമ്പും ഉണ്ടായിട്ടില്ല യഹോവ തന്നെയായിരുന്നു ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തത് അനന്തരം യോശുവയും ഇസ്രായേലുക്കെയും ഗിൽഗാലിൽ പാളയത്തിലേക്ക് മടങ്ങി വന്നു എന്നാൽ ആ രാജാക്കന്മാർ ഐവരും ഓടി മക്കേദയിലെ ഗുഹയിൽ ചെന്ന് ഒളിച്ചു രാജാക്കന്മാർ ഐവരും മക്കേദയിലെ ഗുഹയിൽ ഒളിച്ചിരിക്കുന്നതായി കണ്ടു എന്ന് യോശുവയ്ക്ക് അറിവ് കിട്ടി എന്നാൽ യോശുവ ഗുഹയുടെ ദ്വാരത്തിങ്കൽ വലിയ കല്ലുകൾ ഉരുട്ടിവെച്ചു അവരെ കാക്കേണ്ടതിന് അവിടെ ആളെ ആക്കുവിൻ നിങ്ങളോ നിൽക്കാതെ ശത്രുക്കളെ പിന്തുടർന്ന് അവരുടെ പിൻപടയെ സംഹരിപ്പിൻ പട്ടണങ്ങളിൽ കടപ്പാൻ അവരെ സമ്മതിക്കരുത് നിങ്ങളുടെ ദൈവമായ ഹോവ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അവർ ഒടുങ്ങും വരെ യോശുവയും ഇസ്രായേൽ മക്കളും അവരിൽ ഒരു മഹാസംഹാരം നടത്തി കഴിഞ്ഞപ്പോൾ ശേഷിച്ചവർ ഉറപ്പുള്ള പട്ടണങ്ങളിൽ ശരണം പ്രാപിച്ചു ജനമൊക്കെയും സമാധാനത്തോടെ മക്കേദയിലെ പാളയത്തിൽ യോശുവയുടെ അടുക്കൽ മടങ്ങി വന്നു ഇസ്രായേൽ മക്കളിൽ യാതൊരുത്തൻ്റെയും നേരെ ആരും തന്റെ നാവ് അനക്കിയതുമില്ല പിന്നെ യോശുവ ഗുഹയുടെ ദ്വാരത്തെ തുറന്ന് രാജാക്കന്മാരെ അയവരെയും ഗുഹയിൽ നിന്ന് എൻ്റെ അടുക്കൽ പുറത്തു കൊണ്ടുവരുവൻ എന്ന് പറഞ്ഞു അവർ അങ്ങനെ ചെയ്തു യറുഷലൈം രാജാവ് ഹെബ്രോൻ രാജാവ് യെർമൂത്ത് രാജാവ് ലാക്കീഷ് രാജാവ് എഗ്ലോൻ രാജാവ് എന്നീ അഞ്ച് രാജാക്കന്മാരെയും ഗുഹയിൽ നിന്ന് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു രാജാക്കന്മാരെ യോശുവയുടെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ യോശുവ ഇസ്രായൽ പുരുഷന്മാരെയൊക്കെയും വിളിപ്പിച്ചിട്ട് തന്നോടുകൂടെ പോയ പടജനത്തിൻ്റെ അധിപതിമാരോട് അടുത്തു വന്ന് ഈ രാജാക്കന്മാരുടെ കഴുത്തിൽ കാൽ കാൽവെപ്പിൻ എന്ന് പറഞ്ഞു അവർ അവരുടെ കഴുത്തിൽ കാൽ വെച്ചു യോശുവ അവരോട് ഭയപ്പെടരുത് ശങ്കിക്കരുത് ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിപ്പേൻ നിങ്ങൾ യുദ്ധം ചെയ്യുന്ന ശകലശത്രുക്കളോടും യഹോ വ ഇങ്ങനെ തന്നെ ചെയ്യും എന്ന് പറഞ്ഞു അതിന് ശേഷം യോശുവ അവരെ വെട്ടിക്കൊന്നു അഞ്ച് മരത്തിന്മേൽ തൂക്കി അവർ സന്ധ്യ സന്ധ്യവരെ തൂങ്ങിക്കടന്നു അസ്തമിക്കുന്ന സമയത്ത് യോശുവയുടെ കല്പന പ്രകാരം അവരെ മരത്തിൽ നിന്ന് ഇറക്കി അവർ ഒളിച്ചിരുന്ന ഗുഹയിൽ ഇട്ടു ഗുഹയുടെ ദ്വാരത്തിങ്കൽ വലിയ കല്ല് ഉരട്ടിവെച്ചു അത് ഇന്നുവരെയും അവിടെ ഇരിക്കുന്നു അന്ന് യോശുവ മക്കേത പിടിച്ച് വാളിന്റെ വായത്തലയാൽ സംഹരിച്ച് അതിനെയും അതിലെ രാജാവിനെയും അവിടെയുള്ള എല്ലാവരെയും നിർമൂലമാക്കി ഒരുത്തിനെയും ശേഷിപ്പിച്ചില്ല അവർ എരിഹോ രാജാവിനോട് ചെയ്തതുപോലെ തന്നെ മക്കോദ രാജാവിനോടും ചെയ്തു യോശുവേയും അവനോടുകൂടെ ഇസ്രായേലൊക്കെയും മക്കേദയിൽ നിന്ന് ലിബ്നയ്ക്കേ ചെന്നു ലിപ്നയോട് യുദ്ധം ചെയ്തു എഹോബാദിനെയും അതിലെ രാജാവിനെയും ഇസ്രായേലിന്റെ കയ്യിൽ ഏൽപ്പിച്ചു അവർ അതിനെയും അതിലുള്ള എല്ലാവരെയും വാളിൻ്റെ വായത്തലയാൽ സംഹരിച്ചു അവിടെ ഒരുത്തനെയും ശേഷിപ്പിച്ചില്ല രാജാവിനോട് ചെയ്തതുപോലെ അവർ അവിടുത്തെ രാജാവിനോടും ചെയ്തു യേശുവേയും അവനോടുകൂടെ ഇസ്രായേലിലൊക്കെയും ലിബ്നയിൽ നിന്ന് ലാക്കീഷിൽ നിന്ന് ചെന്നു അതിൻ്റെ നേരെ പാളയം ഇറങ്ങി അതിനോട് യുദ്ധം ചെയ്തു ഹോബാല കിഷിനെ ഇസ്രായേലിന്റെ കയ്യിൽ ഏൽപ്പിച്ചു അവർ അതിനെ രണ്ടാം ദിവസം പിടിച്ചു ലിബിനിയോട് ചെയ്തതുപോലെയൊക്കെയും അതിനെയും അതിലുള്ള എല്ലാവരെയും വാളിൻ്റെ വായ്ത്തലയാൽ സംഹരിച്ചു അപ്പോൾ ഗസേർ രാജാവായ ഹോരം ലാക്കേഷിനെ സഹായിപ്പാൻ വന്നു എന്നാൽ യോശുവയും അവനെയും അവൻ്റെ ജനത്തെയും ആരും ശേഷിപ്പിക്കാതെ വണ്ണം സംഹരിച്ചു യൂഷുവെയും ഇസ്രായേലൊക്കെയും ലാക്കേഷിൽ നിന്ന് എഗ്ലോണിൽ ചെന്ന് അതിൻ്റെ നേരെ പാളയും ഇറങ്ങി അതിനോട് യുദ്ധം ചെയ്തു അന്ന് അവർ അന്ന് തന്നെ അതിനെ പിടിച്ച് വാളിൻ്റെ വായ്ത്തലയാൽ സംഹരിച്ചു ലാക്കേഷിനോട് ചെയ്തതുപോലെയൊക്കെയും അവൻ അതിലുള്ള എല്ലാവരെയും അന്ന് നിർമൂലമാക്കി യൂശുവേയും ഇസ്രായേലൊക്കെയും എഗ്ലോനിൽ നിന്ന് ഹെബ്രോനിൽ ചെന്നു അതിന്റെ നേരെ യുദ്ധം ചെയ്തു അവർ അതിനെ പിടിച്ച് വാളിൻറെ വായത്തലയാൽ അതിനെയും അതിലെ രാജാവിനെയും അതിൻ്റെ എല്ലാ പട്ടണങ്ങളെയും സംഹരിലെയും അതിലുള്ള എല്ലാവരെയും സംഹരിച്ചു അവൻ എഗ്ലോനോട് ചെയ്തതുപോലെ ഒക്കെയും അതിനെയും അതിലുള്ള സകല മനുഷ്യരെയും ആരും ശേഷിക്കാതെ വണ്ണം നിർമൂലം ആക്കി പിന്നെ യോശുവേയും എല്ലാ ഇസ്രായേലും തിരിഞ്ഞ് ദിബീലിൽ ചെന്ന് അതിൻ്റെ നേരെ യുദ്ധം ചെയ്തു അവൻ അതിനെയും അതിലെ രാജാവിനെയും അതിൻ്റെ എല്ലാ പട്ടണങ്ങളെയും പിടിച്ച് വാളിൻ്റെ വായ്ത്തലയാൽ സംഹരിച്ചു അതിലുള്ള എല്ലാവരെയും ആരും ശേഷിക്കാതെ വണ്ണം നിർമൂലമാക്കി അവൻ ഹെബ്രോനോട് ചെയ്തതുപോലെ ലിബ്നിയോടും അതിലെ രാജാവിനോടും ചെയ്തതുപോലെയും ദബിയൂരിനോടും അതിലെ രാജാവിനോടും ചെയ്തു ഇങ്ങനെ യോശുവ മലനാട് തെക്കേ ദേശം താഴ്വേദെ മലഞ്ചെരിവുകൾ എന്നിങ്ങനെയുള്ള ദേശമൊക്കെയും അവിടവിടങ്ങളിലെ സകല രാജാക്കന്മാരെയും ജയിച്ചടക്കെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ കൽപ്പിച്ചതുപോലെ അവനൊരുത്തനെയും ശേഷിപ്പിക്കാതെ സകല ജീവികളെയും നിർമൂലമാക്കി യഹോവ കാദേശ് ഭരണെ മുതൽ ഗസാവരെയും ഗബിയോൻവരെയും ഗോ ദേശമൊക്കെയും ജയിച്ചടക്കി ഏ രാജാക്കന്മാരെയൊക്കെയും അവരുടെ ദേശത്തെയും യോശുവ ഒരേ സമയത്ത് പിടിച്ചു ഇസ്രായേലിൻ്റെ യഹോവയായിരുന്നു ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്ത് പിന്നെ യോശുവയും ഇല്ല ഇസ്രായേലും ഗിൽഗാദിൽ പാളയ പാളയത്തിലേക്ക് മടങ്ങിപ്പോന്നു യേശുവ പതിനൊന്നാം അധ്യായം അനന്തരം ഹാസോർ രാജാവായ യാബിൻ ഇത് കേട്ടപ്പോൾ അവൻ മാതോൻ രാജാവായ യോബാബ് ഷിമ്രോൻ രാജാവ് അക്ഷാഫ് രാജാവ് എന്നിവരുടെ അടുക്കലും വടക്ക് മലമ്പ്രദേശത്തും കിന്നൊരോത്തിനെ തെക്ക് സമഭൂമിയിലും താഴ്വീതിയിലും പടിഞ്ഞാറ് ദോർമേടുകളിലും ഉള്ള രാജാക്കന്മാരുടെ അടുക്കലും കിഴക്കും പടിഞ്ഞാറുമുള്ള കനാന്യർ പർവ്വതങ്ങളിലെ അമൂര്യർ ഹിത്യർ പെരിസ്യർ എബ്യൂസിയർ മിസ് പ്രദേശത്തുള്ള ഹെർമോൻ്റെ അടിവാരത്തുള്ള ഹിവ്യർ എന്നിവരുടെ അടുക്കലും ആളയച്ചു അവർ പെരുപ്പത്തിൽ കടൽക്കരയിലെ മണൽ പോലെ അനവധി ജനവും എത്രയും വളരെ കുതിരകളും രഥങ്ങളും കൂടിയ സൈന്യങ്ങളുമായി പുറപ്പെട്ടു ആ രാജാക്കന്മാരെല്ലാവരും ഒന്നിച്ചുകൂടി ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുവാൻ മേരാം തടാകത്തിനരികെ വന്ന് ഒരുമിച്ച് പാളയമിറങ്ങി അപ്പോൾ എഹോവ യുഷേട് അവരെ പേടിക്കേണ്ട ഞാൻ നാളെ ഈ നേരം അവരെ ഒക്കെയും ഇസ്രായേലിൻ്റെ മുമ്പിൽ ചത്തു വീഴിക്കുമാറാ മാറ വീഴുമാറാക്കും നീ അവരുടെ കുതിരകളുടെ കുതിഞ്ഞരമ്പ് വെട്ടി രഥങ്ങൾ തീരിട്ട് തീയിട്ട് കളയണം അങ്ങനെ യോശുവയും പടജനുമൊക്കെയും മെരോം താടാകത്തിനരികെ പെട്ടെന്ന് അവരുടെ നേരെ വന്ന് അവരെ ആക്രമിച്ചു യഹോവ അവരെ ഇസ്രായേലിൻ്റെ കയ്യിലേൽപ്പിച്ചു അവർ അവരെ തോൽപ്പിച്ചു മഹാനഗരമായ സീതോൻ വരെയും മിസ് റെഫോത്ത് മെയ്ം വരെയും വരെയും കിഴക്കോട്ട് മിസ് പേ താഴ്വര അവരെ ഓടിച്ചു ആരും ശേഷിക്കാതെ വണ്ണം സംഹരിച്ചു കളഞ്ഞു യഹോബാതനോട് കൽപ്പിച്ചതുപോലെ യോശുവ അവരോട് ചെയ്തു അവരുടെ കുതിരകളുടെ കുതിഞ്ഞരമ്പ് വിട്ടേ രഥങ്ങൾ തീയിട്ട് ചുട്ടുകളഞ്ഞു യോശു ആ സമയം തിരിഞ്ഞ് ഹാസോർ പിടിച്ചു അതിലെ രാജാവിനെ വാളുകൊണ്ട് കൊന്നു ഹാസോർ മുമ്പേ ആ രാജ്യങ്ങൾക്കൊക്കെയും മൂലസ്ഥാനമായിരുന്നു അവർ അതിലെ സകല മനുഷ്യരെയും വാളിൻ്റെ വായ്ത്തലയാൽ വെട്ടേ നിർമൂലമാക്കി ആരും ജീവനോടെ ശേഷിച്ചില്ല അവൻ ഹാസൂറിനെ തീ കൊടുത്ത് ചുട്ടുകളഞ്ഞു ആ രാജാക്കന്മാരുടെ എല്ലാ പട്ടണങ്ങളെയും അവയിലെ രാജാക്കന്മാരെ ഒക്കെയും യോശുവ പിടിച്ച് വാളിൻ്റെ വായ്ത്തലയാൽ വെട്ടി നിർമൂലമാക്കി കളഞ്ഞു ഹോവയുടെ ദാസനായി മോശ കൽപ്പിച്ചതുപോലെ തന്നെ എന്നാൽ കുന്നുകളിലെ പട്ടണങ്ങൾ ഒന്നും ഇസ്രായേൽ ചുട്ടുകളഞ്ഞില്ല ഹാസോർ മാത്രമേ യോശുവ യോശുവ ചൂട്ട് കളഞ്ഞുള്ളൂ ഈ പട്ടണങ്ങളിലെ കൊള്ളവൊക്കെയും കന്നുകാലികളെയും ഇസ്രായേൽ മക്കൾ തങ്ങൾക്ക് തന്നെ എടുത്തു എങ്കിലും മനുഷ്യരെയൊക്കെയും അവർ വാളിൻ്റെ വായ്ത്തലയാൽ സംഹരിച്ചു ആരെയും ജീവനോടെ ശേഷിപ്പിച്ചില്ല യഹോവ തൻ്റെ ദാസനായ മോശയോട് കൽപ്പിച്ചതുപോലെ മോശ യോശുവയോട് കൽപ്പിച്ചു യോശുവ അങ്ങനെ തന്നെ ചെയ്തു ഹോവ മോശയോട് കൽപ്പിച്ചതിൽ ഒന്നും അവൻ ചെയ്യാതെ വിട്ടില്ല ഇങ്ങനെ മലനാടും തെക്കേദേശമൊക്കെയും ഗോഷ്യൻ ദേശമൊക്കെയും താഴ്വീതിയും അബാ അരാബയും ഇസ്രായേൽ മലനാടും അതിൻ്റെ താഴ്വീതിയും സെയിലേക്കുള്ള കയറ്റത്തിലെ മൊട്ടക്കൊന്ന് തുടങ്ങി ഹെർമോൻ പർവ്വതത്തിന്റെ അടിവാരത്ത് ലെബനോൻ താഴ്വരയിലെ ബാൽഗാദ് വരെയുള്ള ദേശമൊക്കെയും യൂഷ്വ പിടിച്ചു അവിടെ ഇവിടങ്ങളിലെ സകല രാജാക്കന്മാരെയും അവൻ പിടിച്ച് വെട്ടിക്കൊന്നു ആ രാജാക്കന്മാരോടൊക്കെയും യൂഷ്വ ഏറെ കാലം യുദ്ധം ചെയ്തിരുന്നു ഗബിയോൺ നിവാസികളായ ഹിബ്യർ ഒഴിയെ ഒരു പട്ടണക്കാരും ഇസ്രായേൽ മക്കളോട് സഖ്യത ചെയ്തില്ല ശേഷമൊക്കെയും അവർ യുദ്ധത്തിൽ പിടിച്ചടക്കി യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അവരെ നിർമ്മൂലമാക്കുകയും കരുണകൂടാതെ നശിപ്പിക്കുകയും ചെയ്യുവാൻ അവർ നെഞ്ചുറപ്പിച്ച് ഇസ്രായേലിനോട് യുദ്ധത്തിന് പുറപ്പെടേണ്ടതിന് യഹോവ സംഗതി വരുത്തിയിരുന്നു അക്കാലത്ത് യോശുവ ചെന്ന് മലനാടായ ഹെബ്രോൻ ദബീർ അനാബ് യഹൂദ മലനാട് ഇസ്രായേലി മലനാട് എന്നീയിടങ്ങളിൽ നിന്നൊക്കെയും അനാക്യരെ സംഹരിച്ചു അവരുടെ പട്ടണങ്ങളോടുകൂടെ യോശുവ അവരെ നിർമൂലമാക്കി ഗസയിലും ഗത്തിലും അസ്തൂതിലും മാത്രമല്ലാതെ ഇസ്രായേൽ മക്കളുടെ ദേശത്തെങ്ങും ഒരു അനാക്യനും ശേഷിച്ചിരുന്നില്ല യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെയൊക്കെയും യോശുവ ദേശം മുഴുവനും പിടിച്ചു യോശുവ അതിനെ ഇസ്രായേലിന് ഗോത്രവിഭാഗ പ്രകാരം വിഭാഗം ഭാഗിച്ചു കൊടുത്തു ഇങ്ങനെ യുദ്ധം തീർന്ന് ദേശത്തിന് അസ്വസ്ഥത വന്നു യോശുവ പന്ത്രണ്ടാം അധ്യായം ഇസ്രായേൽ മക്കൾ യോർദാനക്കരെ കിഴക്ക് അർണോൻ താഴ്വര മുതൽ ഹെർമോൻ പർവ്വതം വരെയുള്ള രാജ്യവും കിഴക്ക് അരാബ മുഴുവനും കൈവശമാക്കൽ സംഹരിച്ചു കളഞ്ഞ തദ്ദേശ രാജാക്കന്മാർ ഇവർ ആകുന്നു ഹെഷ്ബോനിൽ പാർത്തിരുന്ന അമോര്യ രാജാവായ സീഹോൻ അവൻ അർണോൻ ആറ്റുവക്കത്തുള്ള അരോവോർ മുതൽ താഴ്വരയുടെ മധ്യഭാഗവും ഗലയാദിൻ്റെ പാതിയും അമ്മൂന്യരുടെ അതിരായ യാബോക്ക് നദി വരെയും ഹിന്നരോത്ത് കടലും അരാബയിലെ കടലായ ഉപ്പുകടലും വരെ യഷീമോ തോളോം ഉള്ള കിഴക്കേ അരാബയും പിസ്കാ ചെരുവിൻ്റെ താഴെ തേമാനും വാണിരുന്നു ബാഷാൻ രാജാവായ ഓഗിൻ്റെ ദേശവും അവർ പിടിച്ചടക്കി മല്ലന്മാരിൽ ശേഷിച്ച ഇവർ അസ്തോരോത്തിലും എദ്രയിലും പാർത്തും ഹെർമോൻ പർവ്വതവും സൽക്കയും ബാഷാൻ മുഴുവനും ഗരൂറിയരുടെയും മക്കാത്യരുടെയും ദേശവും ഗിലയാദിൻ്റെ പാതിയും ഹെഷ്ബോൻ രാജാവായ സിഹോന്റെ അതിർ വാണിരുന്നു അവരെ ഹോവയുടെ ദാസനായ മോശയും ഇസ്രായേൽ മക്കളും കൂടെ സംഹരിച്ചു ഹോവയുടെ ദാസനായ മോഷെ അവരുടെ ദേശം രൂബന്യർക്കും ഗാദ്യർക്കും മനുഷ്യരുടെ പാതിഗോത്രത്തിനും അവകാശമായി കൊടുത്തു എന്നാൽ യോശുവയും ഇസ്രായേൽ മക്കളും യോർദാനക്കരെ പടിഞ്ഞാറ് ലെബനോന്റെ താഴ്വരയിൽ ബാൽഗാദ് മുതൽ സെയ് സെയ്യിറിലേക്കുള്ള കയറ്റത്തിലെ മൊട്ടക്കൊന്നു വരെ ജയിച്ചെടുക്കുകയും യോശുവ ഇസ്രായേലിന് ഗോത്രവിഭാഗപ്രകാരം അവകാശമായി കൊടുക്കുകയും ചെയ്ത ദേശത്തിലെ രാജാക്കന്മാർ ഇവർ ആകുന്നു മലനാട്ടിലും താഴ്വേദയിലും അരാബയിലും മലഞ്ചെരുവുകളിലും മരുഭൂമിയിലും തെക്കേ ദേശത്തും ഉള്ള ഹിത്യർ അമോന്യർ കനാന്യർ പെരിസ്യർ ഹിവ്യർ ഹിബ്യൂസ്യർ എന്നിവർ തന്നെ എരിഹോ രാജാവ് ഒന്ന് ബദലിലേക്കരികെയുള്ള ഹൈ രാജാവ് ഒന്ന്

യോശുവ പതിമൂന്നാം അധ്യായം യോശുവ വയസ് യഹോവ അവനോട് അരളി ചെയ്തത് നീ വയസ് എന്നിവൃദ്ധനായിരിക്കുന്നു ഇനി ഏറ്റവും വളരെ ദേശം കൈവശമാക്കുവാനുണ്ട് ഇനിയും ശേഷിച്ചിരിക്കുന്ന ദേശമേതെന്നാൽ മിശ്രൈമിൻ്റെ കിഴക്കുള്ള സീഹോർ മുതൽ വടക്കോട്ട് കനാനിയർക്ക് ഉള്ളതെന്ന് എണ്ണിവരുന്ന യക്രോൻ്റെ അതിർവരെയുള്ള വരെയുള്ള ദേശങ്ങൾ ഒക്കെയും ഗഷൂർ ഗഷൂര്യരും ഗസാത്യരും അസ്തോ അസ്തോത്യർ അസ്കലോനിയർ ഗിത്യർ എക്രോനിയർ എന്നീ അഞ്ച് ഫലിസ്ത പ്രഭുക്കന്മാരും തെക്കുള്ള അവ്യരും അഫേക്കുവരെയും അമൂനിയരുടെ അതിർത്തി വരെയുള്ള കനാന്യരുടെ ദേശമൊക്കെയും സീതോന്യർക്കുള്ള മേയാരും ഗിൽ ഗിബേയുലിയരുടെ ദേശവും കിഴക്ക് ഹെർമോൻ പർവ്വതത്തിൻ്റെ അടിവാരത്തിലുള്ള ബാൽഗാദ് മുതൽ ഹമാത്തിലേക്ക് തിരിയുന്ന സ്ഥലം വരെയുള്ള ലെബാനോനൊക്കെയും ലബാനോൻ മുതൽ മിസ്രെഫോത്ത് ഈ വരെയുള്ള പർവ്വത നിവാസികളൊക്കെയും എല്ലാ സീതോന്യരും തന്നെ ഇവരെ ഞാൻ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെ നീ ഇസ്രായേലിനെ അത് അവകാശമായി വിഭാഗിച്ചാൽ മതി ആകെ അലീ ദേശം ഒമ്പത് ഗോത്രങ്ങൾക്കും മനുഷ്യയുടെ ഗോത്രത്തിനും അവകാശമായി വിഭാഗിക്കാം അവനോടുകൂടെ രൂപീന്യരും ഖാദിരും മോശ അവർക്ക് യോർദാനക്കരെ കിഴക്ക് കൊടുത്തിട്ടുള്ള അവകാശം യഹോവയുടെ ദാസനായ മോശ കൊടുത്തതുപോലെ തന്നെ പ്രഖ്യാപിച്ചിരുന്നുവല്ലോ പ്രാപിച്ചിരുന്നുവല്ലോ അർണോൻ താഴ്വരയുടെ അറ്റത്തുള്ള അരോവരും താഴ്വരയുടെ നടുവിലുള്ള പട്ടണം മുതൽ ദീപോൻ വരെയുള്ള മെദബ സമൂഹ സമൂഭമയും മുഴുവനും അമോന്യരുടെ എതിർ വരെ ഹെഷ്ബോനിൽ വാണിരുന്ന അമ്മൂര്യ രാജാവായ സിഹോൻ്റെ എല്ലാ പട്ടണങ്ങളും ഗലയാദും ഗിഷൂര്യരുടെയും മഖാത്യരുടേതയും ദേശവും ഹെർമോൻ പർവ്വതമൊക്കെയും സൽക്കാവെയുള്ള ഭാഷാൻ മുഴുവനും അസ്തോരോത്തിലും എദ്രയിലും വാണവരും മല്ലന്മാരിൽ ശേഷിച്ചവനുമായ ഭാഷാനലേവോഗിൻ്റെ രാജ്യമൊക്കെയും തന്നെ ഇവരെ മോശ തോൽപ്പിച്ച് നീക്കിക്കളഞ്ഞിരുന്നു എന്നാൽ ഇസ്രായേൽ മക്കൾ ഗിശൂര്യരെയും മക്കാത്യരെയും നീക്കിക്കളഞ്ഞില്ല അവർ എന്നിവരെയും ഇസ്രായേലിന്റെ ഇടയിൽ പാർത്തുവരുന്നു ലേബി ഗോത്രത്തിന് അവൻ ഒരു അവകാശവും കൊടുത്തില്ല ഇസ്രായേലിൻ്റെ ദൈവമായ ഹോവയുടെ ദഹനയാഗങ്ങൾ താൻ അവരോട് കൽപ്പിച്ചതുപോലെ അവരുടെ അവകാശമാകുന്നു എന്നാൽ മോശ രൂപൻ ഗോത്രത്തിന് കുടുംബം കുടുംബമായി അവകാശം കൊടുത്തു അവരുടെ ദേശം അർണോൻ താഴ്വരയുടെ അറ്റത്തെ അരോവേരും താഴ്വരയുടെ നടുവിലെ പട്ടണവും മുതൽ മെദേബയോട് ചേർന്ന സമഭൂമി മുഴുവനും ഹെഷ്ബോനും സമഭൂമിയിലുള്ള അതിൻ്റെ എല്ലാ പട്ടണങ്ങളും ദീപോനും ബാമോത്ത് ബാലും ബേത് ബാൽ മേയോനും യഹസ്യും കെതേമാത്തും മേഫാത്തും കിരിയത്തേമയും സിപ്മയും സമഭൂമിയിലെ മലയിലുള്ള സേരത്ത് ഷഹരും ബേത് പയോരും പിസ്കാച്ചെരിവുകളും ബേദ് യഷിമോത്തും സമഭൂമിയിലെ എല്ലാ പട്ടണങ്ങളും ഹെഷ്ബോനിൽ വാണ്ടിരുന്ന അമോന്യ രാജാവായ സിഹോൻ്റെ രാജ്യവും ഒക്കെയും തന്നെ അവനെയും സിഹോന്റെ പ്രഭുക്കന്മാരായ ദേശത്ത് പാർത്തിരുന്ന എ വി രക്കേം സൂർ ഹൂർ രേബെ എന്നീ മിധ്യാന പ്രഭുക്കന്മാരെയും മോശ സംഹരിച്ചു ഇസ്രായേൽ മക്കൾ കൊന്നവരുടെ കൂട്ടത്തിൽ ബയോറിൻ്റെ മകനായ ബലയാം എന്ന പ്രശ്നക്കാരനെയും വാൾ കൊണ്ട് കൊന്നു രൂപന്യരുടെ അത് യോർദാനായിരുന്നു ഈ പട്ടണങ്ങൾ അവയുടെ ഗ്രാമങ്ങളുൾപ്പെടെ രൂപന്യർക്ക് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശം പിന്നെ മോശ ഗാദ് ഗോത്രത്തിന് കുടുംബം കുടുംബമായി ഗാദ്യർക്ക് തന്നെ അവകാശം കൊടുത്തു അവരുടെ ദേശം യാസേരും ഗിലയാദിലെ എല്ലാ പട്ടണങ്ങളും രബ്ബയുടെ നേരെയുള്ള അരോവോർ വരെയും അമ്മുനിരട പാതി ദേശവും ഹെഷ്ബോൻ മുതൽ രാമാതാ മിസ്പേയും ബെത്തോണിയം മുതവരെയും മഹനീയം മുതൽ ദിബീറിൻ്റെ അതിർവരെയും താഴ്വരയിൽ ഹെഷ്ബോൻ രാജാവായ സിഹോന്റെ രാജ്യത്തിൽ ശേഷിപ്പുള്ള ബേത് ഹരാം ബേത്ത് നിമ്രാം സുഖ് കോത്ത് സാഫോൻ എന്നിവരെയും തന്നെ യോർദാൻ അക്കരെ കിഴക്ക് കിന്നരൂത്ത് തടാകത്തിന്റെ അറുതി വരെ യോർദാൻ അതിര് അതിന് അതിരായിരുന്നു ഈ പട്ടണങ്ങൾ അവയുടെ ഗ്രാമങ്ങളുൾപ്പെടെ കുടുംബം കുടുംബമായി ഖാദ്യർക്ക് കിട്ടിയ അവകാശം പിന്നെ മോശ മനുഷ്യയുടെ പാതിഗോത്രത്തിന് അവകാശം കൊടുത്തു കുടുംബം കുടുംബമായി മനുഷ്യയ്ക്ക് പാതിഗോത്രത്തിനുള്ള അവകാശം ഉണ്ട് അവരുടെ ദേശം മഹനിയ മുതൽ ബാഷാൻ മുഴുവനും ബാഷാൻ രാജാവായ ഓഗിൻ്റെ രാജ്യമൊക്കെയും ബാഷാനൽ യായിറിൻ്റെ ഊരുകൾ എല്ലാം കൂടെ അറുപത് പട്ടണങ്ങളും പാതി ഗിലയാദീം ബാഷാനിലെ ഓഗിൻ്റെ രാജ്യത്തിലെ പട്ടണങ്ങളായ അസ്തോരോദ് എദ്രയി എന്നിവയും തന്നെ ഇവ മനുഷ്യയുടെ മകനായ മാഖീറിൻ്റെ മക്കൾക്ക് മാഖീറിൻ്റെ മക്കളിൽ പാതിപ്പേർക്ക് തന്നെ കുടുംബം കുടുംബമായി കിട്ടി ഇത് മോശ എരി ഹോവിന് കിഴക്ക് യോർദാനക്കരെ മോവാവ് സമൂഹമുയിൽ വെച്ച് വിഭാ ഭാഗിച്ചു കൊടുത്ത അവകാശം ആകുന്നു ലിവ ഗോത്രത്തിനോ മോശ ഒരു അവകാശവും കൊടുത്തില്ല ഇസ്രായേലിൻ്റെ ദൈവമായ ഹോവ അവരോട് കൽപ്പിച്ചതുപോലെ തന്നെ അവരുടെ അവകാശം ആകുന്നു